ും നമസ്കാരം സ്വീകിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് ഇത് നമ്മളെ ഹോസ് ഗ്രാം വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അത് മുതിരയല്ലേ മുദ്രയെന്ന് പറയും ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല മുദ്ര വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതിൻ്റെ കൂടെ ഒരു ചട്ണിയാണ് ഉണ്ടാക്കിയത് തേങ്ങ വെച്ചിട്ടുള്ള ചട്ണി അല്ല കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് ഹോസ്ഗ്രാമാണ് എടുത്തത് മുതിര കേട്ടോ മുതിര എടുത്തിട്ട് കല്ലൊക്കെ പോക്കിയിട്ട് എടുക്കട്ടോ മുതിരയിൽ നല്ലോണം കല്ലുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പാണ് ഇതെടുക്കുന്നത് ഇതേ അളവിൽ രണ്ട് കപ്പ് പച്ചരി എടുക്കുക പച്ചരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് എടുത്താലും കുഴപ്പമില്ലട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് പച്ചരി രണ്ട് കപ്പ് മുതിരയാണ് ഇട്ട് എടുക്കുന്നത് ഹോസ്ഗ്രാമാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ഇനി ഉലുവ വേണം ഞാൻ രണ്ട് ടീസ്പൂണും ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉഴുന്ന് ഇട്ട് കൊടുക്ക അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ നല്ല ഹെൽത്തി ആയി കിട്ടും പച്ചരി ഇട്ട് കൊടുക്കണം കുറച്ച് അല്ലാതെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഇത് കിട്ടില്ല അതാണ് കേട്ടോ ക്രിസ്പിനെസ് കിട്ടില്ല ഇത് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് മണിക്കൂർ കുതിർത്തതിന് ശേഷമുള്ളതാണിപ്പോൾ നന്നായിട്ടൊരു രാവിലെ കുതിർത്ത് വെക്കുക എന്നിട്ട് വൈകുന്നേരം അടിച്ചാൽ മതി രാത്രിക്ക് രാത്രി അടിച്ചു വെക്കുക എന്നാൽ രാവിലെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് മണിക്കൂർ കുതിർത്തതിന് ശേഷമുള്ളതാണത് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് കൈകിയതിന് ശേഷം കുതിർക്കുക കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് മിക്സിയിട്ട് ഇട്ട് അരച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വൈകുന്നേരം രാത്രി ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ അരച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി ഡല്ലും പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു വലിയുള്ളിയുടെ ചെറിയൊരു കഷ്ണം ഒരു ഭാഗവും ചെറിയ കഷ്ണം ഭാഗം കേട്ടോ പിന്നെ അതിലേക്ക് വട്ടൽമുളകൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ മുതിര എല്ലാം മുതിര ചിലർക്ക് ഗ്യാസ് ഉണ്ടാവും അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ചിട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നതാണ് നല്ലത് ഗ്യാസിൻ്റെ പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിട്ടും ചേച്ചിട്ട് ടേസ്റ്റിനൊന്നും മാറ്റം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനത് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി അരച്ച് വെച്ചു രാവിലെ രാവിലെ ഏഴ് മണിക്ക് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ രാവിലത്തുള്ള ഇതാണ് കേട്ടോ രാവിലെ അപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സാധാ ദോശമാവിൻ്റെ മാതിരി തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പം എന്താ നല്ല നൈസായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ രാവിലെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനൊര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര ഉപ്പ് അതിനനുസരിച്ച് ചുട്ട് കൊടുക്കെട്ടോ ഇനി ഞാൻ നന്നായി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ദോശ ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചുറ്റി ചുറ്റിട്ടെടുക്കുക കാരണം അത് നന്നായിട്ട് നെയ്സാക്കിയെടുക്കെട്ടോ നമ്മളെ മസാല ദോശൻ്റെയൊക്കെ മാതിരി നെയ്റോസ്റ്റിൻ്റെയൊക്കെ മാതിരി നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തൂക്കി കൊടുക്കാം അപ്പം ഞാൻ നെയ്യാണ് പശു നെയ്യാണ് കുറച്ചാക്കി കൊടുക്കുന്നത് എല്ലാ ഭാഗത്തു ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ക്രിസ്പി ആയി വരട്ടെ നല്ല ക്രിസ്പിനെസ് ഉണ്ട് നമ്മളെ സാധാ മറ്റേ ദോശനെക്കാട്ടിൽ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുന്നുണ്ട് കേട്ടോ ഈ ദോശ അപ്പോൾ മുദ്ര എല്ലാവർക്കും അങ്ങനെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കഴിക്കുന്നവരുണ്ട് അല്ലാതെ സ്വീറ്റ്സ് ആയിട്ട് ഉണ്ടാക്കിയവരുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും ദോശ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളൂ കുട്ടികളൊന്നും അങ്ങനെ മുതിര കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ നമ്മൾ ദോശയൊക്കെ അങ്ങനെ ചുട്ടെടുക്കുക ഇനി ഞാൻ ഞാനിതിലേക്കുള്ള ചട്ണിയായിട്ട് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു രണ്ട് ടീസ്പൂണ് ഉഴുന്ന വരിപ്പും ഒരു രണ്ട് ടീസ്പൂണ് പരിപ്പില്ലേ നമ്മളെ സാധാ പരിപ്പ് സാമ്പാർ പരിപ്പിൻ്റെ ആ വലിയ പരിപ്പില്ല അതിട്ട് കൊടുക്കുക സാമ്പാർ പരിപ്പായാലും കുഴപ്പമില്ല അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ എണ്ണയിലിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വലിയ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊന്നും കുറേ വേണ്ട ഞാനിപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തത് പിന്നെ നാല് വറ്റൽമുളക് കൂട്ടോ എരിവിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് തക്കാളിയാണ് വേണ്ടത് അപ്പോൾ അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി ഞാൻ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം എന്നിട്ട് ഞങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് സാദാ ചമ്മന്തി ഉണ്ടാക്കും പോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി ഒരു ഒരു ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞമ്മളെ മുളകിന് അത്ര കളർ ഉണ്ടാവില്ല നമ്മളാ ചില്ലി ഫ്ലേക്സിനും അപ്പോൾ അതാ ഞാൻ കാശ്മീരി ചില്ലി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിലെ ജാലിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്ക കേട്ടോ ചമ്മന്തി അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കണ്ടോ ചട്നി നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അത് നമ്മളെ ചട്ടിനി റെഡി അയച്ചിട്ടുണ്ട് ചട്നി നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെയോട് കോമ്പിനേഷനാണ് പിന്നെ സാമ്പാറും ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കടുകും കരുവേപ്പിലയും ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ച റെഡിയായി നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുതിര വെച്ചിട്ടുള്ള ദോശയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ദോശ ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് പ്രായം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ദോശ ആണ് കേട്ടോ മുതിര വെച്ചിട്ടുള്ള ദോശ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ എൻ്റെ മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് നല്ല അടുത്ത റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാ by assalamu alaikum